രക്ഷയുടെ പാതയിൽ. ഹായ് ഈശോയുടെ കുഞ്ഞുമക്കളെ, സുഖമായിരിക്കുന്ന എല്ലാവരും. ഒരാഴ്ചയായല്ലേ ഇപ്പോൾ സിസ്റ്ററിനെ കണ്ടിട്ട്. ഇപ്പോൾ എല്ലാവർക്കും സിസ്റ്ററിനെ പരിചയമായില്ലേ? എങ്കിൽ ഒരു സ്തുതി പറഞ്ഞാലോ നമുക്ക്? ആഹാ, എല്ലാവരും ഒച്ചത്തിൽ പറയാൻ തുടങ്ങിയല്ലോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ഒച്ചത്തിലൊരു ആമേൻ പറഞ്ഞേ, സിസ്റ്ററിനെ കേൾക്കത്തില്ലല്ലോ. ഒച്ചത്തിൽ പറ. ആ ആമേൻ. എങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം ക്ലാസ്. ആഹാ, പ്രാർത്ഥിക്കാന്ന് തുടങ്ങിയപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് കൈകൾ കൂപ്പി പിടിച്ചു നിന്നു. നല്ല മിടുക്കരാകട്ടോ. നമുക്കപ്പോൾ കൈകൾ കൂപ്പി കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ഈശോയെ, ഞങ്ങൾക്ക് നല്ല പപ്പിയെയും മമ്മിയെയും തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. എന്നും മാതാപിതാക്കളെ അനുസരിക്കുന്ന നല്ല കുഞ്ഞുങ്ങളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. എങ്കിൽ ഇനി എല്ലാവരും സ്വസ്ഥമായിട്ട് ഇരിക്കണം കേട്ടോ. അടുത്തിരിക്കുന്ന ചേട്ടായിയോടും ചേച്ചിയോടും കുറുമ്പ് കുത്തല്ലേ, നല്ല മിടുക്കരായിട്ടിരിക്കണേ. ഇനി കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ? ആഹാ, പഠിപ്പിച്ചത് കുറേ പേര് ഉത്തരം പറയുന്നുണ്ടല്ലോ. റിച്ചൂട്ടിന് എന്താ ഉത്തരം പറഞ്ഞേ? ആഹാ, ദൈവമെല്ലാം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്നല്ലേ. കൊള്ളാം. ഇനി സിസ്റ്റർ കഴിഞ്ഞ ആഴ്ച ഒരു ഹോംവർക്ക് തന്നായിരുന്നല്ലോ, അത് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ടീച്ചറിന് ഇട്ട് കൊടുത്തു. ടീച്ചർ എനിക്ക് എന്നോട് പറഞ്ഞു, ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും അതിൻ്റെ ഫോട്ടോ ഇട്ട് കൊടുത്തു. എല്ലാവർക്കും ടീച്ചർ മാർക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ടീച്ചർ പറഞ്ഞോ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന്? ടീച്ചർ മാർക്ക് എത്രയാണെന്ന് പറഞ്ഞവരൊന്ന് കൈ പൊക്കിക്കേ. ആ, കുറേ പേരുണ്ടല്ലോ, നല്ല മക്കളാണ് കേട്ടോ. നിങ്ങളുടെ ടീച്ചർ പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞ പാടും പിറ്റത്തെ ആഴ്ച തന്നെ എല്ലാവരും അത് വർക്ക് ചെയ്ത് ടീച്ചറിന് ഫോട്ടോ അയച്ചു കൊടുത്തു എന്ന് കേട്ടോ. അപ്പോൾ ടീച്ചറിൻ്റെ വക ഒരു സമ്മാനം നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ നിങ്ങളുടെ ടീച്ചർമാരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്കിൽ ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാവോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് നല്ല മാതാപിതാക്കളെ തന്നത് ആരാണെന്നാ ടീച്ചർ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചത്? റോസുമോള് പറഞ്ഞേ, നമുക്ക് ആരാ മാതാപിതാക്കളെ തന്നതെന്ന സിസ്റ്റർ പഠിപ്പിച്ചേ? ദൈവമാണല്ലേ മിടുക്കി. അപ്പോൾ നമുക്ക് നമ്മുടെ പപ്പയും മമ്മിയുമൊക്കെ എന്തൊക്കെയാണ് നമുക്ക് മേടിച്ചു തരുന്നത്? ആഹാ, ഉടുപ്പ് മേടിച്ചു തരുന്നുണ്ടല്ലേ. പിന്നെയോ? ബാഗ്, പിന്നെ കുട, പിന്നെ ആഹാ ചെരുപ്പോ, പിന്നെ കുറേ സാധനങ്ങൾ നമുക്ക് പപ്പയും മമ്മിയാ മേടിച്ചു തരുന്നതല്ലേ. നമുക്ക് ഉപയോഗിക്കാനുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചു തരുന്നത് ആരാ? ആ പപ്പയും മമ്മിയും അല്ലേ. അപ്പോൾ പപ്പയും മമ്മിയുമൊക്കെ എന്തോരമല്ലേ നമ്മളെ സ്നേഹിക്കുന്നത്. പപ്പയും മമ്മിയുമൊക്കെ നമുക്കിത്രയും മേടിച്ചു തന്ന് നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മളെ അതിലേറെ സ്നേഹിക്കുന്നില്ലേ? നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് നോക്കിയോ. നമുക്ക് ഭക്ഷിക്കാനുള്ളത്, പഠിക്കാനുള്ളത്, നമുക്ക് ധരിക്കാനുള്ള ഡ്രസ്സ്, ഇവയെല്ലാം നമുക്ക് മേടിച്ചു തരുന്നത് നമ്മുടെ പപ്പയും മമ്മിയാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ വലിയ വലിയ കാര്യങ്ങൾ, ഈ ആകാശം, ഭൂമി, നമുക്ക് ജീവിക്കാനുള്ള ഈ ഭൂമി, നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും പപ്പയിലൂടെയും മമ്മിയിലൂടെയും ഒക്കെ നമുക്ക് ആരാ നൽകുന്നത്? ഒച്ചത്തി പറഞ്ഞേ, ഒന്ന് കൈ പൊക്കി ഒച്ചത്തി പറഞ്ഞേ, ആരാ നമുക്ക് തരുന്നതെന്ന്? ദൈവമാണല്ലേ. സിസ്റ്ററിനെ കേൾക്കത്തില്ലല്ലോ, ഒച്ചത്തി പറഞ്ഞേ. ആഹാ, ദൈവമാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തെ ഇഷ്ടമാണോ? നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ? ആ ഇഷ്ടമാണല്ലേ. ദൈവത്തെ ഇഷ്ടമുള്ളവരൊന്ന് കൈപൊക്കിക്കേ. മിടുക്കരെ എല്ലാവരും കൈപൊക്കി അല്ലേ. അപ്പോൾ ദൈവം നമുക്കിതെല്ലാം നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് കഴിഞ്ഞ ആഴ്ച സിസ്റ്റർ പഠിപ്പിച്ചായിരുന്നല്ലോ.
അതാരാ പറയുന്നേ? ആടാ, ജോൺകുട്ടൻ പറയാന്ന്. പറഞ്ഞേ. ആ, ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയാണെന്നാ ജോൺകുട്ടൻ പറഞ്ഞത്. ആണോ? അത് ശരിയാണോ? അത് ശരിയാ. ജോൺകുട്ടൻ പറഞ്ഞത് ശരിയാണെന്നുള്ളവരിന്ന് കൈപൊക്കിക്കേ. ആ, അപ്പം എല്ലാവരും പഠിച്ചല്ലേ, ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്കിതെല്ലാം സൃഷ്ടിച്ചു തന്നതെന്ന് അല്ലേ? എങ്കിൽ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി ദൈവം നമുക്കിതെല്ലാം സൃഷ്ടിച്ചു തന്നപ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദി പറയണ്ടേ? അപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു പാട്ട് പാടാം. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകുമല്ലേ, ഈ ദൈവം നമുക്കിതെല്ലാം നൽകിയപ്പോൾ ആ ദൈവത്തെ നമുക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കണ്ടേ? അപ്പോൾ നമുക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കാനായിട്ട് നമുക്കൊരു പാട്ട് പാടാം. നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട് ഈ പാട്ട്. നിങ്ങളുടെ പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ അറിയാം. അപ്പോൾ നിങ്ങൾ വേഗം പഠിക്കണേ, കൈകൂപ്പിക്കേ. ഈ ദൈവത്തിന് നന്ദി പറയുമ്പോൾ എപ്പോഴും നമ്മുടെ കൈ എങ്ങനെ ഇരിക്കണ്ടേ? ആ, കൈ കൂപ്പി പിടിക്കണം അല്ലേ? എങ്കിൽ കൈ കൂപ്പി പിടിച്ചിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞു പാടിയാലോ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങു തന്ന ദാനത്തിനായി നന്ദി ഏകിടാം, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദി ഏകിടാം, അങ്ങു തന്ന ദാനത്തിനായി നന്ദി ഏകിടാം, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദി ഏകിടാം. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. ഇഷ്ടമായോ ഈ പാട്ട്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ പാട്ട് മുമ്പേ കേട്ടിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്കേ. ആഹാ, കുറേ പേര് കേട്ടിട്ടുണ്ടല്ലേ. നിങ്ങളൊന്ന് ചോദിക്കണം കേട്ടോ പപ്പയോടും മമ്മിയോടും ഒക്കെ, ഈ പാട്ട് അറിയാവോ എന്ന്. നിങ്ങളുടെ പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ അറിയാം. കുറേ പപ്പയും മമ്മിയും ഒക്കെ ഫോൺ വിളിച്ചപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പാട്ട് അറിയാമെന്ന്. അപ്പോൾ ഈ പാട്ട് പപ്പയോടും മമ്മിയോടും അറിയാവോ എന്ന് ചോദിച്ചിട്ട് നിങ്ങളത് പഠിപ്പിച്ചു തരാൻ പറയണോ കേട്ടോ. നമുക്ക് ക്ലാസ് തീരുമ്പോൾ നമുക്ക് ഈ പാട്ട് ഒന്നുകൂടി പാടാം. അപ്പോൾ പപ്പയും മമ്മിയും ഒക്കെ വരും. അപ്പോൾ എല്ലാവർക്കും കൂടി ചേർന്ന് പാടണം കേട്ടോ. കഴിഞ്ഞ ആഴ്ച ടീച്ചർ ചോദിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പപ്പയോടൊക്കെ പറഞ്ഞില്ലേ ദൈവം എന്തൊക്കെയാ സൃഷ്ടിച്ചതെന്ന്. ഇനി പപ്പയും മമ്മിയും എന്തൊക്കെയാ നമുക്ക് മേടിച്ച് തരുന്നതെന്ന് ഒന്ന് മമ്മിയോട് പറഞ്ഞേ. നിങ്ങളുടെ അടുത്ത് മമ്മി ഇരിപ്പില്ലേ, മമ്മിയോട് പറഞ്ഞേ പപ്പയും മമ്മിയും എന്തൊക്കെയാ മേടിച്ച് തന്നേക്കുന്നതെന്ന്. 5 സാധനങ്ങളുടെ പേര് പറയണേ പപ്പയും മമ്മിയും മേടിച്ചെന്ന്. സിസ്റ്ററിൻ്റെ ഇവിടെ കേൾക്കണം, അതുകൊണ്ട് ഒച്ചത്തിൽ പറയണോ കേട്ടോ. ഉടുപ്പ്, ആ ചെരുപ്പ്, ബാഗ്, കുടകൾ, ഭക്ഷണം. ആ കൊള്ളാം, എല്ലാവരും ഉത്തരം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് മേടിച്ചു തന്നതാരാ? നമ്മുടെ പപ്പയും മമ്മിയും അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചില്ലേ പപ്പയെക്കാളും മമ്മിയെക്കാളും ഒക്കെ നമ്മെ സ്നേഹിക്കുന്നത് ദൈവമാണെന്ന്. ഇനി നമുക്കിനി ഒരു വചനം പഠിച്ചാലോ? അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന വചനം ഏശയ്യായുടെ പുസ്തകം 49 അധ്യായം 15 തിരുവചനമാണേ. പപ്പയോട് ഒന്നും കൂടി പഠിപ്പിച്ച് തരാൻ പറയണോ കേട്ടോ. ജസ്റ്റ് ഇപ്പോൾ പഠിപ്പിക്കാം, അടുത്ത ആഴ്ച മറന്നു പോയാലോ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വചനം പഠിക്കണം കേട്ടോ. പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ആരാ മറക്കിയല്ലാത്ത? ദൈവം. ഒച്ചത്തിൽ പറഞ്ഞേ, ആരാ മറക്കിയല്ലാത്ത നമ്മളെ? ദൈവം. അപ്പോൾ ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞാലോ. സിസ്റ്റർ പറഞ്ഞു തരാം, നിങ്ങളത് കേട്ട് ഒന്നും കൂടി ഒച്ചത്തിൽ പറയണേ. പെറ്റമ്മ നിന്നെ മറന്നാലും, ഒച്ചത്തിൽ പറ, സിസ്റ്ററിന് കേൾക്കത്തില്ലല്ലോ, ഒച്ചത്തിൽ പറഞ്ഞേ. പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അപ്പോൾ ഈ വചനം നന്നായിട്ട് ഒറ്റ പ്രാവശ്യം കൂടി ഒച്ചത്തിൽ പറഞ്ഞ എല്ലാവരും. ആ നല്ല കുട്ടികളെ കേട്ടോ. പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അപ്പോൾ സിസ്റ്റർ ഇനി ഒരു വർക്ക് തരാം. നിങ്ങൾ എന്ത് ചെയ്യണം?
കഴിഞ്ഞ ആഴ്ച ചെയ്ത പോലെ തന്നെ അത് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. ടീച്ചറിന് അയച്ചു കൊടുത്താൽ ടീച്ചർ സിസ്റ്ററിന് അതിൻ്റെ ഫോട്ടോ ഇട്ട് തരും, അപ്പോൾ സിസ്റ്റർ അതിൻ്റെ മാർക്ക് ഇട്ട് തരും. നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനം തരും കേട്ടോ. അപ്പോൾ ഇനി തരാൻ പോകുന്ന വർക്ക് എന്താണെന്നോ, കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ദൈവം എന്തൊക്കെയാണ് സൃഷ്ടിച്ചതെന്ന് നിങ്ങളെല്ലാവരും ചെറിയ പടം വെട്ടിയിട്ട് നിങ്ങൾ ബുക്കേൽ ഒട്ടിച്ചിട്ട് ടീച്ചറിന് അയച്ചു കൊടുത്തില്ലേ, അതുപോലെ ഇപ്രാവശ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പപ്പയും മമ്മിയും ഒക്കെ നമുക്ക് മേടിച്ചു തരുന്ന സാധനങ്ങളില്ലേ, കുറേ പേര് നിങ്ങൾ പറഞ്ഞില്ലേ എന്തൊക്കെയാണ് നമുക്ക് പപ്പയും മമ്മിയും മേടിച്ചു തരുന്നതെന്ന്. അങ്ങനെയുള്ള ചെറിയ ചെറിയ പടങ്ങൾ വെട്ടി ബുക്കിലൊട്ടിച്ച് നിങ്ങളുടെ ടീച്ചറിന് അത് അയച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ ടീച്ചറിന് അത് അയച്ചു കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ടീച്ചർ സിസ്റ്ററിന് അത് ഇട്ട് തരും. എന്നിട്ട് സിസ്റ്റർ മാർക്കിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ടീച്ചർ സമ്മാനം തരും കേട്ടോ. എങ്കിൽ നമുക്ക് നന്ദിയുടെ പാട്ട് ഒന്നും കൂടി പാടി കുരിശ് വരച്ച് പാടം അവസാനിപ്പിച്ചാലോ. നിനക്ക് ഇഷ്ടമല്ലേ നന്ദിയുടെ പാട്ട്? നമുക്ക് കൈ കൊട്ടി പാടണോ കൈ കൂപ്പി പിടിച്ച് പാടണോ? ആഹാ, കൈ കൊട്ടി പാടണോ അല്ലേ. ഇനി നമുക്ക് കൈ കൊട്ടി പാടാം കേട്ടോ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേകിടാം, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. ഹാ, ഇനി എന്താണ് അടുത്തത് ചെയ്യാന്ന് സിസ്റ്റർ പറഞ്ഞത്? ആഹാ, കുരിശ് വരയ്ക്കാന്നല്ലേ. എങ്കിൽ എഴുന്നേറ്റ് നിന്ന് എല്ലാവരും. കുരിശ് വരയ്ക്കുമ്പോൾ കൈകൾ കൂപ്പി പിടിക്കണം. ആഹാ, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ സിസ്റ്റർ പറയണ്ടല്ലോ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കുരിശ് വരയ്ക്കാവേ. സിസ്റ്ററിനെ കേൾക്കണം, ഒച്ചത്തിൽ കുരിശ് വരയ്ക്കണം കേട്ടോ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരു സ്തുതി തന്നെ സിസ്റ്ററിന്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ, ആമേൻ. ഉച്ചത്തിലെ രാമേൻ പറഞ്ഞേ. എല്ലാവരും വലത്തെ കൈ ഒന്ന് ഉയർത്തിക്കേ, വലത്തെ കൈ ഉയർത്തി ഉച്ചത്തിലെ രാമേൻ പറഞ്ഞേ, ആമേൻ. അപ്പോൾ ദൈവം ആർക്കു വേണ്ടി ഇതെല്ലാം സൃഷ്ടിച്ചത്? ആ, നമുക്ക് വേണ്ടിയിട്ടല്ലേ. എങ്കിൽ നമുക്കൊന്ന് സ്തുതി ചൊല്ലിയിട്ട് ക്ലാസ് അവസാനിപ്പിക്കാമല്ലേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ, ആമേൻ.